ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിന് ഇനിയും നമുക്കൊരു 2 സ്റ്റേജിൽ മാരിനേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കപ്പ് തൈര്, ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർക്കണ്ട, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് നേരം വെച്ചേക്കണം. നമ്മൾ ചിക്കനും മീറ്റും ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം, തൈരോ നാരങ്ങാ നീരോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആ അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് കണ്ടൻറ്റ് നമ്മുടെ ഈ മീറ്റിനെ ഒന്ന് നല്ലതായിട്ട് ടെൻഡറാക്കും. അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നല്ല ജ്യൂസി ആൻഡ് ടെൻഡറായിട്ടിരിക്കും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ ആദ്യം പുരട്ടി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2-ാമത്തെ മാരിനേഷനുള്ള ഒരു മിക്സ് ഉണ്ട്, അതൊന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒരു 4 മീഡിയം സൈസുള്ള സവാള എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നല്ല കൈ നിറച്ച് 2 പിടി കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എരിവിനായിട്ട് ഒരു 5-6 പച്ചമുളക്, അവരവരുടെ എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക്, എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഈ കറിക്കകത്ത്. പിന്നെ ഒരു 10-12 കാഷ്യൂനട്ട്, ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. ഈ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ മസാല പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് കൂടെ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം മൊത്തത്തിൽ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. 1 മണിക്കൂറോളം വെച്ചിരിക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് പാത്രത്തിൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്, ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ജീരകം വറുത്ത് പൊടിച്ചത് കേട്ടോ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രം കൂടെ കഴുകി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കാം. ആ വെള്ളം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ഞാൻ മുമ്പേ 15 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, 10 മിനിറ്റ് വേവിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ. 10 മിനിറ്റ് സമയം കഴിഞ്ഞു, നമുക്ക് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് എരിവൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു മൈൽഡായിട്ടുള്ള എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക്. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിക്കണം അടച്ചു വെച്ചിട്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ആ നോക്കിയേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറിവേപ്പില ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ, നമ്മുടെ കുറുകിയ ചാറോടുകൂടിയ അടിപൊളി കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് ഇത്തിരി എണ്ണ കൂടുതലുണ്ട്. നമ്മൾ ആ സവാളയും കറിവേപ്പിലയൊക്കെ എണ്ണയെ വറുത്തല്ലേ എടുത്തത്, എങ്കിലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചിക്കൻ കറിയോടൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മുടെ ഈ കറിവേപ്പില ചിക്കൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.